എല്ലാവർക്കും ടെയിൽസ് ഓഫ് ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കക്കയിറച്ചി റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ 500 ഗ്രാം കക്കയിറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി എടുത്തതിന് ശേഷമുള്ള വെയിറ്റാണ് 500 ഗ്രാം. അപ്പോൾ ഇതിലെ അഴുക്കുമൊക്കെ കളഞ്ഞ്, അതുപോലെ ആ സൈഡിലുള്ള ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞ്, അതിനുശേഷം 5-6 പ്രാവശ്യം നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം. ഇല്ലെങ്കിൽ ഇതിൽ ചിലപ്പോൾ മണ്ണൊക്കെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം വളരെ കുറച്ച് മതി, കാരണം ഇത് തിളച്ച് വരുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കക്കയിറച്ചിയൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് സവാള ചേർത്താലും മതി, പക്ഷേ ചെറിയ ഉള്ളി ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് തേങ്ങാ കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ മാറി നല്ലതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഈ മസാലകൾ ചേർത്തതിന് ശേഷം അതിൻ്റെ ആ റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ആ പൊടികളുടെ റോ ടേസ്റ്റ് ഒക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കണം. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ ഈ കക്കയിറച്ചിയിൽ നന്നായിട്ട് പിടിക്കണം. നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അവസാനമായിട്ട് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള കക്കയിറച്ചി റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.